Kudu Isha's kitchen. Nia Vandittulladhu valare easy aayittu undakkan pattuna oru breakfast recipe aayittanu Kuzhi Paniyaaram. Appo adinu aavashyamulla saadhanangal endokkeyanu namukku nokkam. Appo Kuzhi Paniyaaram undakkan vendi njan 2 cup dosha maavu eduthittund. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഒക്കെ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് ചേർക്കാം. ദോശമാവിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എള്ളിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ നല്ലത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് തേങ്ങ ചെരുവിയതും അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പണിയാരം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. വലിയ സവാള ആയിരുന്നു, അപ്പൊ അത് അധികം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് ഇളക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കും കരച്ചു കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പണിയാരം ഉണ്ടാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഉണ്ടാക്കാം. കൂടുതൽ ദിവസം വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് മാവുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എണ്ണ കൂടുതൽ കുടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് പുളി അധികം വന്നു കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രഷായിട്ടുള്ള മാവുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അതുപോലെ ഇഡ്ലി മാവിൻ്റെ ആ ഒരു കട്ടിയിലാണ് കേട്ടോ മാവ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ സവാളയും ഇതെല്ലാം ഇട്ട് ഇളക്കി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിക്കോളും. നമ്മൾ ഉണ്ണിപ്പച്ചട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കയ്യിൽ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര തന്നെ ഓയിൽ ഒഴിക്കണ്ടോ, ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായി പോയതാണ്. ആ കുഴിൻ്റെ ഒരു പകുതിയൊക്കെ ഓയിൽ ഒഴിച്ചാൽ മതി. നമുക്കിതുപോലെ എല്ലാ കുഴിയിലേക്കും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവൊക്കെ ഒഴിച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മെല്ലെ നോക്കി അടിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. കുഴി പണിയാരം ഒരു തമിഴ് ഡിഷ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല കേട്ടോ. നല്ലെണ്ണ അതല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതുപോലെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റേ സൈഡും വെന്തിട്ടുണ്ട്, ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ട്. മറ്റേ സൈഡ് അധികം മുരിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര മുരിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. സാമ്പാർ കൂട്ടി കഴിക്കാനും അതേപോലെ തന്നെ ചട്നി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് ആ ഒരു ചൂട്ടോടെ നല്ലൊരു മുരിച്ചിലുണ്ടാവും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ഉണ്ടാവും. അത് നമുക്ക് അങ്ങനെ തന്നെ കാപ്പിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊരിച്ച് വെച്ചിട്ട് ബാക്കി വന്ന് നല്ല തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ തൈരോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് തൈരിലിട്ട് വെച്ചിട്ടോ അതുപോലെ അല്ലെങ്കിൽ സാമ്പാറിട്ട് വെച്ചിട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ പണിയാരം ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ എണ്ണയിൽ കിടന്നാൽ മുരിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നൊരു ഡിഷാണിത്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കുമ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ കുറച്ചാൽ മതി. കുഴിപ്പണിയാരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മുരിച്ചിലുണ്ട്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇനി ദോശമാവുള്ള സമയത്ത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.